തലസ്ഥാനവാസികളുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. തടസ്സമില്ലാതെ വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തുന്ന സിറ്റി ഗ്യാസ് പദ്ധതി അതിവേഗം പുരോഗമിക്കുന്നു. കോർപ്പറേഷൻ പരിധിയിലെ 21 വാർഡുകളിൽ പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു. ഒന്നാമത് സേഫ്റ്റി, പിന്നെ അൺഇൻട്രപ്റ്റഡ് ആണല്ലോ. മറ്റേത് നമ്മൾ എടുത്ത് പോയി കൊണ്ടുവന്ന് തിരിച്ചു വയ്ക്കാനും അപ്പോൾ നമുക്ക് ആ ഒരു ഒബ്സ്റ്റക്കിളേ ഇല്ല. പാചകവാതകത്തിനായുള്ള അനന്തമായ കാത്തിരിപ്പില്ല, പോക്കറ്റും കാലിയാകില്ല. മുഴുവൻ സമയവും തടസ്സരഹിതമായി വീടുകളിലേക്ക് പൈപ്പ് വഴി പ്രകൃതി സൗഹാർദ്ദ പാചകവാതകം ലഭിക്കും. സാധാരണ LPG സിലിണ്ടറിനേക്കാൾ 10 മുതൽ 15% വരെ സാമ്പത്തിക ലാഭമാണ് പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് വഴി ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. തുടക്കത്തിൽ റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പിടുന്നതിന്റെ ചില എതിർപ്പുകൾ ഉണ്ടായെങ്കിലും 380 കിലോമീറ്റർ ദൂരത്തേക്ക് പാചകവാതക വിതരണത്തിനുള്ള പൈപ്പുകൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതിൽ ബഹുഭൂരിപക്ഷവും കോർപ്പറേഷൻ പരിധിയിലാണ്. AGNP പ്രഥം കമ്പനിക്കാണ് സിറ്റി ഗ്യാസ് പദ്ധതി നടത്തിപ്പിനുള്ള ചുമതല. നിലവിൽ വെട്ടുകാട്, ഭീമാപ്പള്ളി, ശംഖുമുഖം, വലിയതുറ മുട്ടത്തറ മേഖലയിലെ വീടുകളിൽ പൈപ്പ് വഴി പാചകവാതക വിതരണം തുടങ്ങിക്കഴിഞ്ഞു. സമീപത്തെ 11 വാർഡുകളിൽ കൂടി നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. ഈ വർഷാവസാനം 40,000 വീടുകളിലേക്കും അടുത്ത 3 വർഷത്തിനുള്ളിൽ 2 ലക്ഷം വീടുകളിലേക്കും നഗരത്തിൽ മാത്രം പാചകവാതകമെത്തും. കോർപ്പറേഷൻ പരിധിയിലെ ജോലികൾക്കൊപ്പം ആണ്ടൂർക്കോണം, മംഗലപുരം, പോത്തൻകോട് പഞ്ചായത്തുകളിലും ഗ്യാസ് വിതരണം ഉടൻ തുടങ്ങും. ഇനി 3 വർഷം കൂടി ആകുമ്പോൾ 200 സിറ്റി മൊത്തം കംപ്ലീറ്റ് ആകും. ആ സെയിം ടൈമിൽ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം നമുക്ക് 40% കവറാകുകയും ചെയ്യും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.